നമസ്കാരം. സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ തിരയുന്ന ഒരു പ്രധാന വാർത്തയാണ് സ്വർണത്തിന്റെ വില. ശരിക്കും ഈ സ്വർണത്തിന് ആരാണ് വിലയിടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിലവിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒരു നേരിയ കുറവ് വിലയിൽ കാണിക്കുമെങ്കിലും പൊതുവിൽ സ്വർണത്തിനും സ്വർണ്ണാഭരണങ്ങൾക്കും നല്ല വില തന്നെയാണ്. എന്നാൽ ഈ സ്വർണത്തിന് ആരാണ് വില നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ലണ്ടൻ ബുളിയൻ മാർക്കറ്റ് അസോസിയേഷൻ, അതായത് LBMA, ലണ്ടൻ ഓവർ ദി കൗണ്ടർ OTC, സ്പോട്ട് ഗോൾഡ് മാർക്കറ്റ് ട്രേഡിംഗ്, കോമിക്സ് ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്നിവിടങ്ങളിലാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര സ്വർണ്ണവില നിശ്ചയിക്കുന്നത് പേപ്പർ ഗോൾഡ് മാർക്കറ്റാണ്, ഭൗതിക സ്വർണ്ണ മാർക്കറ്റല്ല. കോമിക്സിലും ലണ്ടൻ OTC മാർക്കറ്റിലും സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ ഭൗതിക സ്വർണത്തിനുള്ള വിതരണവും ഡിമാൻഡും ഒരു പങ്ക് വഹിക്കുന്നില്ല. മറ്റു വിപണികളായ ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്, ലോകമെമ്പാടുമുള്ള ഭൗതിക സ്വർണ്ണ വിപണികൾ എന്നിവയെല്ലാം പ്രധാനമായും വിലയെടുക്കുന്നവരാണ്. അവ ലണ്ടനിലും ന്യൂയോർക്കിലുമുള്ള പേപ്പർ ഗോൾഡ് മാർക്കറ്റുകളുടെ സ്വർണ്ണവിലകൾ പിന്തുടരുന്നവരാണ്. ഒരൗൺസ് സ്വർണത്തിന്റെ വില കണക്കാക്കിയാണ് സ്വർണത്തിന് വില നിശ്ചയിക്കുന്നത്. ഒരൗൺസ് എന്നാൽ 31.10 ഗ്രാം. ഔൺസിന് വില നിശ്ചയിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വ്യത്യാസം വരുമ്പോൾ സ്വർണത്തിന്റെ വിലയിലും വ്യത്യാസം വരും. സ്വർണം കൂടുതലായും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയും നൽകേണ്ടി വരും. 10 ഗ്രാം സ്വർണത്തിന്റെ വിലയനുസരിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ബാങ്കുകൾ വഴി ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് സ്വർണ്ണ ഡീലർമാർക്ക് ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർക്കതിനൊരു ഫീസ് നൽകണം. ഇന്ത്യൻ ബുളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ, ഇവരാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന 10 സ്വർണ്ണ വ്യാപാരികളെ വിളിച്ചു വരുത്തി അവരുടെ വിറ്റുവരവിന്റെ ആവറേജ് കണക്കാക്കിയാണ് ദിവസേനയുള്ള സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ ടാക്സും ഉണ്ടാകും. ഡിമാൻഡും വിതരണവുമാണ് ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് സ്വർണ്ണവിലയുടെ വർധനവിനും കാരണമെന്നാണ് പലരുടെയും ധാരണ. ആഭ്യന്തര വിപണിയിൽ വിവാഹ സീസണും ദീപാവലിയിലും അക്ഷയ തൃതീയയും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതുമൊക്കെ മഞ്ഞലോഹത്തിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നതിനാൽ സ്വർണത്തിന്റെ വില കൂടാറുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.